പറന്നു പൊങ്ങി 3 മിനിറ്റിലായിരുന്നു അത് സംഭവിച്ചത്. ഏകദേശം 850 മീറ്റർ ഓൾട്ടിറ്റ്യൂഡിൽ US Airways ഫ്ലൈറ്റ് ഒരു പക്ഷിക്കൂട്ടത്തെ ഇടിക്കുന്നു. ശക്തമായ ഇടിയിൽ വിമാനത്തിൻ്റെ 2 എഞ്ചിനും തകരാറിലായി. എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ടപ്പോൾ അടുത്തുള്ള 2 എയർപോർട്ടിൽ ഏതിലെങ്കിലും ലാൻഡ് ചെയ്യാനാണ് നിർദ്ദേശം വന്നത്. പക്ഷേ തൻ്റെ 42 വർഷത്തെ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് വെച്ച് സള്ളി മനസ്സിലാക്കി എയർപോർട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ വിമാനം നഗരമധ്യത്തിലേക്ക് ഇടിച്ചിറങ്ങുമെന്ന്. ജീവനും മരണത്തിനുമിടയിലുള്ള ഏതാനും ചില സെക്കൻഡുകൾ. എത്രയും വേഗം തീരുമാനമെടുക്കണം. 155 മനുഷ്യജീവനുകളാണ് ഒരുപക്ഷെ തൻ്റെ തീരുമാനത്തിലെ പിഴവ് സംഭവിച്ചാൽ നഷ്ടപ്പെടുന്നത്. ഒടുവിൽ സള്ളി തീരുമാനിച്ചു. ശൈത്യകാലത്ത് അസ്ഥി മരവിക്കുന്ന തണുപ്പുള്ള ഹൂട്സൺ നദിയിലേക്ക് ഇടിച്ചിറങ്ങാമെന്ന തികച്ചും ആത്മഹത്യാപരമായ ഒരു തീരുമാനം. കാരണം വാട്ടർ ലാൻഡിങ്ങിൽ പൊതുവെ അപകടമാണ്, കാഷ്വാലിറ്റീസ് കൂട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. വൈകാതെ തന്നെ വിമാനം ഹുഡ്സൺ നദിയിലേക്ക് ഇടിച്ചിറക്കി. ഒട്ടും വൈകാതെ, താമസിയാതെ തന്നെ രക്ഷാപ്രവർത്തകർ അവിടേക്ക് എത്തിച്ചേർന്നു. രക്ഷാപ്രവർത്തന നേതൃത്വം കൊടുക്കാനും സൊല്ലിക്കായി. ഫ്ലൈറ്റിലെ അവസാന ജീവനും പുറത്തിറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അദ്ദേഹം US Navy കപ്പലിൽ കയറാൻ തയ്യാറായത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സംഭവം വലിയൊരു വാർത്തയായി. സള്ളി ഒരു നാഷണൽ ഹീറോയായി വാഴ്ത്തപ്പെട്ടു. പക്ഷേ US Airline കമ്പനിക്ക് സള്ളിയുടെ ഈ തീരുമാനം അത്ര ദഹിച്ചില്ല. പ്രാഥമിക അന്വേഷണത്തിൽ വിമാനത്തിൻ്റെ ലെഫ്റ്റ് എഞ്ചിൻ്റെ പ്രവർത്തനം നിലച്ചിരുന്നില്ല എന്ന കണ്ടെത്തലിൽ അവർ സള്ളിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ സള്ളിയുടെ കരിയർ തന്നെ അവസാനിക്കും. പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുമില്ല. വിചാരണയുടെ ഭാഗമായി ഈ സംഭവം അധികൃതർ പുനരാവിഷ്കരിച്ചു. കൃത്യമായി ഒരു കോക്പിറ്റിൽ സള്ളിക്ക് നേരിടേണ്ടി വന്ന അതേ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് മറ്റു പൈലറ്റുമാർ എങ്ങനെ സാഹചര്യം കൈകാര്യം ചെയ്യുമെന്ന് വിലയിരുത്തി. പറന്നു പൊങ്ങിയ വിമാനത്തിൽ പക്ഷിയിടിക്കുന്നതും തുടർന്ന് അടുത്തുള്ള എയർപോർട്ടിൽ വിമാനം എത്തിക്കാനുള്ള കമ്പ്യൂട്ടർ സിമുലേഷൻ ആണ് സെറ്റ് ചെയ്തിരുന്നത്. ഒടുവിൽ എയർലൈൻ കമ്പനിയുടെ വാദം ശരിവെച്ചു. 3 പൈലറ്റുമാരും കൃത്രിമമായ സാഹചര്യത്തിൽ വിമാനം ശരിയായി എയർപോർട്ടുകളിൽ ഇറക്കി. സള്ളിയുടെ വാദം പൊളിഞ്ഞെന്ന് അധികൃതർ പറഞ്ഞു. എല്ലാവരും സള്ളിയുടെ വിശദീകരണത്തിനായി കാതോർത്തു. അധികൃതരുടെ എല്ലാ വാദത്തെയും നിഷ്പ്രഭമാകുന്നതായിരുന്നു സള്ളിയുടെ പ്രതികരണം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ സാങ്കേതികമായി ശരിയാണ്. അവരൊക്കെയും മികച്ച പൈലറ്റുമാർ തന്നെയാണ്. ഞാൻ അനുഭവിച്ച സാങ്കേതിക പ്രശ്നങ്ങൾ തരണം ചെയ്ത് തന്നെയാണ് അവർ വിമാനം ലാൻഡ് ചെയ്തതും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇവർ റോബോട്ടുകളെ പോലെയാണ് ആക്ട് ചെയ്തത്. 3 പേർക്കും തൊട്ടടുത്ത നിമിഷം പക്ഷികളിൽ ഇടിക്കുമെന്നും വിമാനം അടുത്ത എയർപോർട്ടിൽ ഇറക്കണമെന്ന തീരുമാനവും മുൻകൂറായി കിട്ടിയിരുന്നു. എനിക്കില്ലാതെ പോയതും അതാണ്. ലോകത്തെ ഒരു വൈമാനികനും സമാന സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുമില്ല. ഒരു വീഡിയോ ഗെയിം കളിക്കുന്ന ലാഘവത്തിലാണ് നിങ്ങൾ ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. എനിക്ക് എടുക്കേണ്ടിയിരുന്നത് 155 മനുഷ്യജീവനുകളെ സംബന്ധിച്ച തീരുമാനമാണ്. അതോർക്കണം നിങ്ങൾ. ഇടിനടന്ന ഉടൻ ഏതാനും സെക്കൻഡുകൾ ജീവനും മരണത്തിനും ഇടയിലുള്ള തീരുമാനം ഏതെടുക്കണമെന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു ഞങ്ങൾ. ഈ പൈലറ്റുമാർക്ക് ഇല്ലാതെ പോയതും അതേ ആശയക്കുഴപ്പമാണ്. തുടർന്ന് കമ്പ്യൂട്ടർ സിമുലേഷൻ വീണ്ടും നടന്നു. ഇത്തവണ പക്ഷികൾ ഇടിച്ചതിന് ശേഷം 35 സെക്കൻഡുകൾക്ക് ശേഷം തീരുമാനമെടുക്കാനാണ് പൈലറ്റുമാരോട് നിർദ്ദേശിച്ചത്. നിർഭാഗ്യകരം എന്ന് പറയട്ടെ, 3 പൈലറ്റുമാരും എയർപോർട്ട് എത്താതെ കെട്ടിടത്തിൻ്റെ മുകളിൽ ഇടിച്ചു തകർന്നതായിട്ടാണ് കാണപ്പെട്ടത്. അങ്ങനെ സള്ളിയുടെ വാദം പൂർണ്ണമായും വിജയിച്ചു. ഈ സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ട് ക്ലിന്റ് ഈസ്റ്റ്വുഡ് സള്ളി എന്ന പേരിൽ ടോം ഹാങ്സിനെ വെച്ചുകൊണ്ട് ഒരു സിനിമയും ഇറക്കിയിട്ടുണ്ട്. കരിപ്പൂർ വിമാനാപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുറേ പേർ പല വാദഗതികളും മുഴക്കുന്നുണ്ട്. അത്തരക്കാർ കാണേണ്ട, മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണിത്. അഭിപ്രായങ്ങൾ വെറുതെ പറയുന്നത് പോലെയല്ല വസ്തുതകൾ. സുള്ളി അതിനൊരു മികച്ച ഉദാഹരണമാണ്.